ശ്രീനാരായണ ധർമ്മം ജീവിതവ്രതമാക്കിയ ഋഷിവര്യനും ഗുരുദേവന്റെ സന്യാസി ശിഷ്യ പരമ്പരയിലെ പ്രമുഖനുമായ സ്വാമി പ്രകാശാനന്ദയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് കേരളം. രാഷ്ട്രീയ ആത്മീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് ശിവഗിരി മഠത്തിലെത്തി ആദരം അർപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള ഗുരുദേവ വിശ്വാസികളുടെ ആത്മീയ ഗുരുനാഥനായിരുന്ന ശിവഗിരിമഠം മുൻ മഠാധിപതി സ്വാമി പ്രകാശാനന്ദയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷമായിരുന്നു സമാധി ഇരുത്തിയത്. രാവിലെ മുതൽ തന്നെ ശിവഗിരി മഠത്തിൽ പൊതുദർശനത്തിന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിച്ചു. ശിവഗിരി ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും മഠാധിപതിയായും ഒക്കെ തന്നെ സേവനം അനുഷ്ഠിച്ചിരുന്നു. ആ അവസരങ്ങളിലൊക്കെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള കടുത്ത ദുഃഖം രേഖപ്പെടുത്തും. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, സജി ചെറിയാൻ, ആന്റണി രാജു, വി എൻ വാസവൻ, ജി ആർ അനിൽ എന്നിവരും സർക്കാരിനെ പ്രതിനിധീകരിച്ച് എത്തിയിരുന്നു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തുടങ്ങിയവരും ശിവഗിരി മഠത്തിലെത്തി പ്രണാമം അർപ്പിച്ചു. കേരളത്തിൻ്റെ ആധ്യാത്മിക നവോത്ഥാന മണ്ഡലത്തിൽ ഒരു സൂര്യ തേജസ്സായി ദീർഘകാലം പ്രശോഭിച്ച ഒരു ഋഷിശ്രേഷ്ഠനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രകാശാനന്ദ സ്വാമികൾ കേരളത്തിൻ്റെ ഏതാണ്ട് ദീർഘകാലം തന്നെയെന്ന് പറയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ സി വേണുഗോപാൽ എന്നിവരും അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയോടെയാണ് ഭൗതികദേഹം സമാധിപ്പറമ്പിലേക്ക് എത്തിച്ചത്. ജനം വർക്കല.